ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കൾക്ക് വേണ്ടി ഭൂമിയിലുള്ള ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. തിരിച്ചറിയണം, ശുദ്ധീകരണ സ്ഥലത്തിലെ വിശുദ്ധാത്മാക്കൾക്കായിട്ട് ഭൂമിയിലുള്ളവർ ചെയ്യുന്ന സഹായങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് ഒത്തിരി ഉപകാരപ്രദമാകിയാൽ അവർ ഉപകാരികളായിട്ട് എന്നും മാറുമെന്ന് വിശുദ്ധർ നമ്മളെ പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണ ആത്മാക്കൾക്കായിട്ട് ദണ്ഡവിമോചനങ്ങൾ നേടിയെടുത്തും വിശുദ്ധ കുർബാന അർപ്പിച്ചും നമ്മുടെ തന്നെ ആത്മീയവും ശാരീരികവും മാനസികവുമായ സഹനങ്ങളെ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുത്തി സമർപ്പിച്ചും അവരെ സഹായിക്കണമെന്ന് വിശുദ്ധർ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം നമ്മൾ ചെയ്യുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തു നിന്നും പൂർണ്ണമായിട്ടും ഈ ആത്മാക്കൾ മോചിക്കപ്പെട്ട് സ്വർഗീയ സന്തോഷം ഈ ആത്മാക്കൾ അനുഭവിക്കുന്ന സമയത്ത് ഭൂമിയിലുള്ള അവരുടെ സുഹൃത്തുക്കളെ, എന്ന് വെച്ചാൽ ആരാണോ അവരെ രക്ഷിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ അധ്വാനിച്ചത്, പരിശ്രമിച്ചത്, പ്രാർത്ഥിച്ചത്, സഹനങ്ങൾ കാഴ്ചവെച്ചത്, അവരെ ഒരിക്കലും മറക്കില്ലെന്നു മാത്രമല്ല അവർ അങ്ങേയറ്റം നന്ദിയുള്ളവരായിരിക്കും എന്നും കൂടി വിശുദ്ധര് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധമായ സിംഹാസനത്തിൽ ദൈവത്തെ അവർ വണങ്ങുന്ന സമയത്ത് തങ്ങളെ സഹായിച്ചവർക്കുള്ള അവരുടെ നിലയ്ക്കാത്ത പ്രാർത്ഥനകൾ എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അവർ ഉയർത്തിക്കൊണ്ടിരിക്കും. അവരുടെ പ്രാർത്ഥനയിലൂടെ ഭൂമിയിലെ അവരുടെ സുഹൃത്തുക്കളെ, അവരെ സഹായിച്ചവരെ അപകടങ്ങളിൽ നിന്നും തിന്മയുടെ ഭീഷണികളിൽ നിന്നും എപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുമെന്ന വിശുദ്ധരെ വീണ്ടും വെളിപ്പെടുത്തി പറയുക. അവരുടെ സഹായികൾ സ്വർഗത്തിൽ സുരക്ഷിതരായി എത്തുന്ന സമയം വരെ അവരുടെ പ്രാർത്ഥനകൾ അവിരാമം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുമെന്ന വിശുദ്ധാത്മാക്കള് സൂചിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ശുദ്ധീകരണ ആത്മാക്കൾക്കായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ സ്വർഗത്തിൽ ഒരു വിശുദ്ധനെ സൃഷ്ടിക്കുക. അതിൻ്റെ ഫലമായിട്ട് അവർ നിരന്തരം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒപ്പം അപകടങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നു, ദുഷ്ടാരൂപിയിൽ നിന്ന്, തിന്മയുടെ ഭീഷണതയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ആത്മാവ് സ്വർഗത്തിലെത്താൻ വേണ്ടി അവർ നിരന്തരം ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് വിശുദ്ധ കാതറിൻ ഇപ്രകാരം ആ പറയുന്നേ, ഞാൻ വിശുദ്ധരിൽ നിന്ന് അനേകം വലിയ അനുഗ്രഹങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, എന്നാൽ ശുദ്ധീകരണ ആത്മാക്കളിൽ നിന്നും അതിനേക്കാൾ കൂടുതൽ സഹായം ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജെത്രോദിന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം ഇപ്രകാരമാ. അവളുടെ മരണനേരത്ത് പിശാച് വളരെ ശക്തമായിട്ട് അവളെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നു. എന്ന് വെച്ചാൽ സാമാന്യമായിട്ടുള്ള ഒരു ശരിയായിട്ടുള്ള തന്ത്രങ്ങളല്ല, അതിനേക്കാൾ ശക്തമായിട്ടുള്ള തന്ത്രങ്ങൾ പിശാച് ജെത്രൂദന്റെ അടുത്ത് ഉപയോഗിച്ചു കൊണ്ടിരുന്നു. കാരണം ജെത്രൂദനെ കീഴടക്കാനായിട്ട്, നശിപ്പിക്കാനായിട്ട് പിശാച് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ഫലമായിട്ട് അവൾ ഒത്തിരിയേറെ അസ്വസ്ഥപ്പെടാൻ തുടങ്ങി. ദീർഘകാല ശുദ്ധീകരണ സ്ഥലത്തിൽ കഴിയേണ്ടി വരുമെന്ന് ഭയപ്പെടുത്തി പിശാച് അവളെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് യേശു ചെയ്ത കാര്യം, ക്രിസ്തു തൻ്റെ മാലാഹമാരെ മാത്രം അയച്ച് അവളെ ആശ്വസിപ്പിക്കുന്നതിൽ തൃപ്തനാകാതെ ശുദ്ധീകരണ സ്ഥലത്തു നിന്നും അവൾ വഴി മോചിപ്പിക്കപ്പെട്ട ആയിരക്കണക്കിന് ആത്മാക്കളെ അയച്ച് പിശാചിനെ ഓടിക്കുന്ന ഒരു സംഭവം അവൾ തൻ്റെ ജീവിതത്തിൽ വിവരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവളെ ആശ്വസിപ്പിക്കുന്നതായിട്ടാണ് അവളുടെ ജീവചരിത്രം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം അന്ത്യനേരത്തേക്കായി അതികഠിനമായ പ്രലോഭനങ്ങളും തന്ത്രങ്ങളും പിശാച് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അതിനെ നേരിടാനായിട്ട് നമ്മുടെ ജഡികായുധങ്ങൾക്ക് പ്രാപ്തമല്ല. അതിനാൽ നമുക്ക് പരലോകത്തിൽ അനേക സഹായികളെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിച്ചിരിക്കുന്ന സമയത്ത് ശുദ്ധീകരണ സ്ഥലത്തിൽ കഴിയുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥനയിലൂടെ അവരെ രക്ഷിച്ച ആത്മാവിനെ സ്വർഗത്തിലെത്തിയാൽ നമ്മുടെ മരണനേരത്ത് നമ്മളെ കീഴടക്കാൻ സാത്താൻ വെച്ചിരിക്കുന്ന തന്ത്രങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് ഈ ആത്മാക്കളെ നമ്മുടെ അടുത്തേക്ക് പറഞ്ഞുവിടും, നമ്മളെ സഹായിക്കും. അതിനുവേണ്ടി ഓരോരുത്തരും ധാരാളം പ്രാർത്ഥിച്ച് ശുദ്ധീകരണ ആത്മാക്കളെ രക്ഷിക്കാൻ തയ്യാറാകുക. പ്രിയപ്പെട്ടവരെ, മിസ്റ്റർ ഫിലിപ്പിനേരി പറയുന്ന കാര്യം പ്രകാരമാണ്, ശുദ്ധീകരണ ആത്മാക്കൾ ഒത്തിരി നന്ദിയുള്ളവരായിട്ട് ഫിലിപ്പിനേരി മനസ്സിലാക്കി പറയുക. അദ്ദേഹം പറയുന്നു, ശുദ്ധീകരണ ആത്മാക്കളുടെ മാധ്യസ്ഥം വഴി എനിക്ക് ഒത്തിരിയേറെ കൃപകൾ ലഭിച്ചിട്ടുണ്ട്.
എന്ന് വെച്ചാൽ അവർ പ്രത്യേകിച്ച് മൂന്ന് കൃപകളെ കുറിച്ച് പറയുന്നത്, ഒന്ന് മറച്ചുവെച്ച പാപങ്ങൾ കണ്ടുപിടിക്കാനുള്ള വരം എനിക്ക് കിട്ടിയത് ഞാൻ ശുദ്ധീകരണാത്മാക്കളോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമാകിട്ട്. രണ്ട്, ഭാവി അറിയുവാനും ശത്രുവിന്റെ കെണിയിൽ നിന്നും രക്ഷപ്പെടുവാനുമുള്ള കൃപ ശുദ്ധീകരണാത്മാക്കളോടെ ലഭിച്ചതാണെന്ന് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് പറയുവാണ് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളെ കുറിച്ച്. അദ്ദേഹം പറയുന്ന പ്രധാനമായിട്ടും മൂന്നാല് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ആത്മാവ് രക്ഷപ്രാപിക്കുന്നു. രണ്ട്, നമ്മൾ ആ സമയത്ത് ആത്മീയ വളർച്ച സിദ്ധിക്കുന്നു. മൂന്ന്, നമ്മുടെ പേരില് പുതിയ വിശുദ്ധര് സ്വർഗത്തിൽ നിറയുന്നു. നാല്, പരിശുദ്ധ ത്രിത്വത്തിന്റെയും സകല വിശുദ്ധരുടെയും പ്രത്യേക സ്നേഹം നമുക്ക് ലഭിക്കുന്നു. അഞ്ച്, ശുദ്ധീകരണാത്മാക്കൾ തങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും കടക്കാരായി മാറുകയും നമ്മളെ ശുദ്ധീകരണ സ്ഥലത്തിൽ പോലും പോകാതിരിക്കാനായിട്ട് അവർ ഒത്തിരിയേറെ അധ്വാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഫിലിപ്പിനേരി പറഞ്ഞു വെക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്കും അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധാത്മാക്കളുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിലേക്ക് ഈ ആത്മാക്കളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിലൂടെ ഒത്തിരിയേറെ കൃപ ശുദ്ധീകരണ സ്ഥലത്തിൽ കഴിയുന്ന ആത്മാക്കൾക്ക് കിട്ടുന്നുണ്ട്. കാരണം വിശുദ്ധരുടെ വെളിപ്പെടുത്തലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, പരിശുദ്ധയമ്മ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ഒത്തിരി സഹായിക്കുന്നുണ്ട് എന്ന. പരിശുദ്ധയമ്മ എല്ലാ ശനിയാഴ്ചകളിലും പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ദിവസങ്ങളിലും ശുദ്ധീകരണ സ്ഥലത്തിൽ പോയി ആത്മാക്കളെ മോചിപ്പിക്കുന്നു എന്നൊരു കാര്യമാണ് ഫാദർ ഷൂപ്പെ എന്ന് പറയുന്ന വൈദികന് പറഞ്ഞു വെച്ചിരിക്കുക. അതുപോലെ മരിയാസിമ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം ഇപ്രകാരമാണ്: ക്രിസ്മസ് ദിനത്തിലും സകല വിശുദ്ധരുടെ തിരുനാളിലും ദുഃഖവെള്ളി, മാതാവിന്റെ സ്വർഗാരോപണ തിരുനാള്, നമ്മുടെ കർത്താവിന്റെ സ്വർഗാരോഹണ തിരുനാള് ആദ്യായ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മ മാതാവ് ശുദ്ധീകരണ സ്ഥലം സന്ദർശിച്ച് അവിടെയുള്ള ആത്മാക്കളെ രക്ഷിക്കുന്ന ദിവസമാണെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് മാതാവിനോട് സമർപ്പിച്ച് മാതാവിന് സമർപ്പിച്ചുകൊണ്ട് ഈ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി ഒത്തിരിയേറെ പ്രാർത്ഥിക്കാം. അതിലൂടെ ധാരാളം ആത്മാക്കൾ സ്വർഗത്തിലെത്തട്ടെ. നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വലിയൊരു കൂട്ടായ്മ സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപിക്കാം. അതിനായിട്ട് ആത്മാർത്ഥമായിട്ട് ഭൂമിയിലായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ശുദ്ധീകരണ ആത്മാക്കളെ രക്ഷിച്ച് സ്വർഗത്തിലേക്ക് എത്തിക്കട്ടെ. അതിനുള്ള കൃപാവരം നമുക്ക് ഓരോരുത്തർക്കും തമ്പുരാൻ കർത്താവ് നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.